മുൻമന്ത്രി ജി സുധാകരനെതിരായ പണം തട്ടിപ്പ് പരാതി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്വേഷിക്കും. തെരഞ്ഞെടുപ്പിനായി പിരിച്ച പണം നൽകിയില്ലെന്ന എച്ച് സലാമിന്റെ പരാതിയിലാണ് അന്വേഷണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിട്ടുനിന്ന സുധാകരനെതിരായ പരാതി അന്വേഷിക്കാൻ സെക്രട്ടേറിയറ്റ് സമിതിയെ ചുമതലപ്പെടുത്തിയതിന് പിന്നാലെയാണ് പുതിയ ആരോപണം ഉയർന്നു വന്നത്. പ്രചരണത്തിനായി പിരിച്ചെടുത്ത തുക പൂർണ്ണമായും നൽകിയില്ലെന്ന ആരോപണം സുധാകരന് പകരം മത്സരിച്ച എച്ച് സലാമാണ് ഉന്നയിച്ചത്. ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ഉയർന്നു വന്നു. ഇതോടെയാണ് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന ആരോപണം അന്വേഷിക്കുന്ന അതേ സമിതി പണം തട്ടിപ്പ് നടത്തിയ സംഭവവും അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. ജി സുധാകരൻ വീണ്ടും മത്സരിക്കുമെന്ന പ്രതീക്ഷയിൽ പൊതുമരാമത്ത് കരാറുകാർ ഉൾപ്പെടെ ലക്ഷങ്ങൾ സംഭാവനയായി നൽകിയിരുന്നു. എന്നാൽ 9 ലക്ഷം മാത്രമാണ് സ്ഥാനാർത്ഥിക്ക് കൈമാറിയതെന്നാണ് പരാതി. പാർട്ടി നൽകിയ ഫണ്ട് തികയാതെ വന്നതോടെ 8 ലക്ഷം രൂപ ലോണെടുത്താണ് സ്ഥാനാർത്ഥി പ്രചരണത്തിനായി ചെലവഴിച്ചത്. ഇതാണ് വിഷയം ചർച്ചയാവാൻ കാരണം. എന്നാൽ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് ആരോപണത്തിന് പിന്നിലെന്നാണ് സുധാകരന്റെ പക്ഷം. തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമാണ് പുതിയ നീക്കങ്ങളെന്നുമാണ് സുധാകര വിഭാഗത്തിന്റെ പ്രതികരണം. ആലപ്പുഴ ജില്ലയിലെ സിപിഎമ്മിനുള്ളിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായതോടെ സുധാകര വിഭാഗം പുതിയ ഗ്രൂപ്പായി മാറുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.